സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നീക്കത്തിന് തടയിടാൻ സർക്കാർ. സുപ്രീംകോടതിയിൽ തടസ്സ ഹർജി സർക്കാർ ഫയൽ ചെയ്തു. ഓൺലൈനായി ഹർജി നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ജോഷി കുര്യൻ. ജോഷി, എന്താണ് സർക്കാരിന്റെ നീക്കങ്ങൾ? സർക്കാരും വേഗത്തിലുള്ള നീക്കങ്ങളാണ് സിദ്ദീഖിന്റെ കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിന്റെ ഓഫീസിൽ തയ്യാറാക്കിയ തടസ്സ ഹർജിയാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ ഓൺലൈനായി ഫയൽ ചെയ്തിരിക്കുന്നത്. അതായത് ഒളിവിൽ കഴിയുന്ന സിദ്ദീഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീംകോടതിയെ സമീപിക്കാൻ നീക്കങ്ങൾ നടത്തുന്നു എന്ന് മനസ്സിലായ പശ്ചാത്തലത്തിലാണ് തടസ്സ ഹർജി ഇപ്പോൾ സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായും പറയുന്നത് ഈ സിദ്ദീഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി വരാൻ സാധ്യതയുണ്ട്. സിദ്ദീഖിന്റെ ഹർജി ഇവിടുത്തെ ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു. സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എത്തിയാൽ സർക്കാരിനെ കേൾക്കാതെ ഇക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനം എടുക്കരുത് എന്നുള്ളതാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർക്കാരിന് നിരവധി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന് അറിയിക്കാനുണ്ട്. സിദ്ദീഖിനെ കസ്റ്റഡി അടക്കം ചോദ്യം ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് സർക്കാരിനെ കേൾക്കാതെ പോകരുത് എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തേത്, മുൻ സോളിസിറ്റർ ജനറൽ ആയിരുന്ന രഞ്ജിത് കുമാറിനെ സംസ്ഥാന സർക്കാരിനായി സുപ്രീം കോടതിയിൽ തടസ്സ ഹർജിയിൽ ഹാജരാക്കാൻ ഒരു നീക്കം ഇപ്പോൾ നടത്തുന്നുണ്ട്. തടസ്സ ഹർജിയിൽ മാത്രമല്ല, ഈ ആന്റിസിപ്പേറ്ററി ബെയിൽ വരുമ്പോൾ അതിലടക്കം ഹാജരാക്കാനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ പ്രോസിക്യൂഷൻ പറയുന്നത് നേരത്തെ ദിലീപിന്റെ കേസിലടക്കം രഞ്ജിത് കുമാർ സംസ്ഥാന സർക്കാരിനായി ഹാജരായതാണ്. ഈ ഒരു സാധ്യതയും സാഹചര്യവും പരിഗണിച്ചുകൊണ്ടുകൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കം എന്നാണ് മനസ്സിലാക്കുന്നത്. സിദ്ദീഖ് ഇന്ന് വൈകിട്ടോടുകൂടി മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിനുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ കോടതിയിൽ മെൻഷൻ ചെയ്ത് ഒരു എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരാനുള്ള സാധ്യത സിദ്ദീഖിന്റെ അഭിഭാഷകർ തേടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നോർമലി ഇത് വെള്ളിയാഴ്ചയാണ് സാധാരണഗതിയിൽ സുപ്രീം കോടതിയിൽ പരിഗണിക്കേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാധ്യതയൊക്കെ തന്നെ അവർ പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നതും. ഷിയാസ്. ശരി, ജോഷി കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയുമായി മുൻകൂർ ജാമ്യ ഹർജിയുമായി സിദ്ദീഖ്, അതിനെ തടയിടാൻ സർക്കാർ.